ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ മുമ്പൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് ലെയർ പൂർത്തിയാക്കിയ റുബിക്സ് ക്യൂബിൻ്റെ ഒരു വീഡിയോ അല്ലേ. അപ്പോൾ ഇനി നമുക്ക് രണ്ട് ലെയർ കൂടെ പൂർത്തിയാക്കാനുണ്ട്. അത് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം. എങ്കിൽ മാത്രമേ എങ്ങനെയാണ് ഇത് പൂർണ്ണമായിട്ടും സോൾവ് ചെയ്യാൻ പറ്റുക എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ വൈറ്റ് എല്ലാം താഴെ എത്തിച്ചേർന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫസ്റ്റ് ലെയർ ബ്ലൂ കാണാൻ പറ്റുന്നുണ്ട്, ഇവിടെ റെഡ്, ഇവിടെ ഗ്രീന്, ഇവിടെ ഓറഞ്ച്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്തവരൊക്കെ ഒന്ന് കാണുക. എങ്കിൽ മാത്രമേ ഇതെങ്ങനെയാണ് കിട്ടിയതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് തുടങ്ങാം. ഇനി സെക്കൻഡ് ലെയർ പൂർത്തിയാക്കുന്ന സ്റ്റെപ്പാണ് കേട്ടോ അത്. അപ്പോൾ നമുക്ക് വേണ്ടത് ആദ്യം, ഇനി നമ്മൾ ഇവിടെയൊക്കെ മുകൾ ഭാഗം മഞ്ഞൻ്റെ ഇത് തന്നെ വരുന്നു കേട്ടോ. മഞ്ഞൻ്റെ എന്താ പറയുക, സെൻറ്റർ പോർഷൻ തന്നെ വന്നിരിക്കണം. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു ഇതിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇല്ലാത്ത ഭാഗമാണ് ഇത് ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് ഇല്ലാത്ത ഭാഗമാണ് ഇനി സെലക്ട് ചെയ്യേണ്ടത്, മഞ്ഞ ഇല്ലാത്തത്. മഞ്ഞ ഇല്ലാത്തത് ഏതാണെന്ന് നോക്കുക. അത് ഇവിടെ എന്താണ് ബ്ലൂവും ഓറഞ്ചുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അത് നമുക്ക് എടുക്കാം കേട്ടോ. സെക്കൻഡ് ലെയറിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെടുക്കാം. അപ്പോൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് ഇവിടെ ഓറഞ്ച് തന്നെയാണ് വന്നിരിക്കുന്നത് സെൻറ്റർ പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഈ ബ്ലൂ കളർ ഇവിടെ ഈ സൈഡോ ഈ സൈഡോ വന്നിട്ടുണ്ടാകും, കണ്ടില്ലേ, ഈ സൈഡ് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെയാണ് ബ്ലൂ ഉള്ളതെങ്കിൽ ഇത് ഇങ്ങോട്ട് കൊണ്ടുവരണം, ഓപ്പോസിറ്റ് സൈഡ് കൊണ്ടുവരണം. ഏത് വശത്താണ് ബ്ലൂ കിടക്കുന്നത്, ബ്ലൂ ലെയർ കിടക്കുന്നത്, അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് ഇത് തിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സൈഡാണ് ബ്ലൂ ഉള്ളത്, ഈ സൈഡിലേക്ക് ഇത് ഫസ്റ്റ് ലെയർ തിരിച്ച് കൊണ്ട് അങ്ങനെ ആക്കണം കേട്ടോ, തിരിക്കണം കേട്ടോ. എപ്പോഴും മഞ്ഞ മുകളിൽ തന്നെ ഉണ്ടാകണം. നമ്മൾ ആദ്യം സെലക്ട് ചെയ്തത് മുകൾ വശത്ത് മഞ്ഞയാണ്, അപ്പോൾ അതുകൊണ്ട് മഞ്ഞ തന്നെ മുകൾ വശത്ത് വരണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന ഇതിനെ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടേക്കൊന്ന് തിരിച്ചു കൊടുക്കാം. തിരിച്ചു കൊടുത്ത ശേഷം ഈ ഈ ഇതുണ്ടല്ലോ, ഈ പോർഷൻ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് മഞ്ഞ വരാത്തത് മാത്രമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്, ഇതിൽ മഞ്ഞ ഇല്ലാതുകൊണ്ടാണ് ഇതെടുക്കുന്നത് കേട്ടോ. ഇതിലൊക്കെ മഞ്ഞയുണ്ട്, അതുകൊണ്ട് മഞ്ഞയുള്ള ഭാഗം എടുക്കാൻ പറ്റില്ല. മഞ്ഞ ഇല്ലാത്തത് മാത്രമേ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇപ്പോൾ ആദ്യം സെലക്ട് ചെയ്തത്. അതിന് ശേഷം നമുക്ക് ഇവിടെയും മഞ്ഞയില്ല, അപ്പോൾ അതും സെലക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റിലേക്ക് ഈ ബ്ലൂവിൻ്റെ എതിർ ബ്ലൂ ഉള്ള ഭാഗത്ത് തിരിക്കാതെ അതിൻ്റെ എതിർവശത്തേക്ക് തിരിക്കുകയാണ് കേട്ടോ. തിരിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ സൈഡ് നമ്മളൊന്ന് പൊക്കിക്കൊടുക്കാം. ഇനി വൈറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യും, ആ സാരമില്ല, അത് വീണ്ടും താഴേക്ക് വരും കേട്ടോ. എന്നിട്ട് വീണ്ടും നമ്മൾ ആ സൈഡിലേക്ക് ആക്കിയ ലെയറിനെ കൂടെ ജസ്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവരാം. എന്നിട്ട് വീണ്ടും നമ്മൾ ഈ പോർഷനെ താഴേക്ക് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് ഇവിടെ ഓറഞ്ച് എല്ലാം ഓറഞ്ചായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വൈറ്റ് ഇങ്ങോട്ടേക്കാണ് തിരിഞ്ഞ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ മുമ്പ് ആദ്യം ചെയ്തതുപോലെ വൈറ്റിനെല്ലാം ഒത്തുചേർത്തി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല ഫസ്റ്റ് ലെയറിൽ, അതുപോലെ നമ്മൾ അതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ട് എങ്ങോട്ടാണോ തിരിഞ്ഞെടുക്കുന്നത് വൈറ്റ് അങ്ങോട്ടേക്ക് ഒരു കറക്ക കറക്ക എന്നിട്ട് നമ്മൾ ഇങ്ങനെ പിടിക്കണം കേട്ടോ. അതിന് ശേഷം എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇതിനെ ഒന്ന് പൊക്കിക്കൊടുക്കുക ജസ്റ്റ്. എന്നിട്ട് വീണ്ടും സോറി എല്ലാ ലെയറും കൂടെ തിരിയുന്നു. നമ്മൾ ചേഞ്ച് ചെയ്തത് ലൂസായി, അതുകൊണ്ടാണ് കേട്ടോ. അതാ കണ്ടില്ലേ, ഇങ്ങോട്ടേക്ക് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമ്മളതിനെ താത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇവിടെ കുറച്ച് ഓറഞ്ച് വന്ന് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ ഇവിടെ വരാനുണ്ട്, അതും കൂടെ കംപ്ലീറ്റ് ആക്കാം. അപ്പോൾ ഇനി രണ്ടെണ്ണം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അടുത്തത് ഇത് കണ്ടില്ലേ, ഇത് വന്നിട്ട് ബ്ലൂ ആണ്, ഇത് വന്നിട്ട് റെഡാണ്. അപ്പോൾ നമുക്ക് ഈ മെയിൽ വശത്ത് ഏത് കളറാണോ കിടക്കുന്നത് അത് ഈ സൈഡോ ഈ സൈഡോ ഉണ്ടാകും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് തിരിക്കണം, കണ്ടില്ലേ. അത് കണ്ടില്ലേ, ഇവിടെ ബ്ലൂ ആണ്, ഇവിടെ എന്താ പറയുക ചുമപ്പാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ സാധാരണ ഇങ്ങനെ നോക്കുമ്പോൾ ബ്ലൂ ഏത് വശത്തും വരുന്നില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ, ഈ റെഡിൻ്റെ എന്താ പറയുക സെൻറ്റർ പോർഷൻ നമുക്ക് റെഡിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം, എങ്കിൽ മാത്രമേ അങ്ങനെ വരത്തുള്ളൂ കേട്ടോ. അല്ലാതെ അയ്യോ എനിക്ക് വന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടെൻഷൻ അടിക്കാൻ പാടില്ല. അപ്പോൾ ഇപ്പോൾ വരും കേട്ടോ, ഇപ്പോൾ നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു സൈഡ് എന്താ പറയുക ബ്ലൂ വന്ന് കിടക്കുന്നുണ്ടാവും, കണ്ടില്ലേ. അപ്പോൾ ഇവിടെ എല്ലാം റെഡായിട്ടുണ്ട്. അപ്പോൾ ഈ വശത്താണ് ബ്ലൂ കിടക്കുന്നത്, ഈ വശത്ത് ഗ്രീനാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും മോൾ വശത്ത് കിടക്കുന്ന കളറിൻ്റെ ഓപ്പോസിറ്റേക്ക് ഒന്ന് കറക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഓപ്പോസിറ്റ് പച്ചയാണ്, അപ്പം ഈ വശം ബ്ലൂ ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് പച്ചയുടെ വശത്തേക്ക് ഫസ്റ്റ് ലെയർ ഒന്ന് കറക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നത് നമ്മൾ ഇങ്ങോട്ട് കറക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്താ ചെയ്യുക, കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മഞ്ഞ എപ്പോഴും മൂന്ന് വശത്തായിട്ട് തന്നെ വേണം കൂടി കാണിച്ചുതരാം, കണ്ടില്ലേ. ഇത് ബ്ലൂ, ഇത് റെഡാണ്. അപ്പോൾ ഇവിടെയാണ് ബ്ലൂ, ഇവിടെ ഗ്രീൻ ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒന്ന് ഇങ്ങോട്ട് കറക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് എന്താ ചെയ്യുക, ഈ കാണുന്ന ഈ വശം ഒന്ന് പൊക്കി കൊടുക്കുക, കണ്ടില്ലേ, പൊക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നമ്മൾ ഇങ്ങോട്ടേക്ക് കറക്കിയ ലെയർ ഒരു പ്രാവശ്യം കറക്കിയിട്ടുണ്ടായിരുന്നു, അത് വീണ്ടും ഇങ്ങോട്ടേക്ക് ഒന്ന് കറക്കി കൊടുക്കുക. എന്നിട്ട് ഒന്ന് താഴേക്ക് ആക്കുക, കണ്ടില്ലേ. അപ്പോൾ
റെഡെല്ലാം ഒരുമിച്ച് വന്നിട്ടുണ്ട്, ഈ സൈഡ് വൈറ്റും വന്നിട്ടുണ്ട്. അപ്പോഴേ നമ്മൾ കണ്ടത് അപ്പോഴത്തെ ഓപ്പോസിറ്റ് സൈഡായിരുന്നു വൈറ്റ് വന്നത്. അപ്പോൾ നമ്മൾ ആ സൈഡ് കറക്കി, ഇപ്പോൾ റെഡിൻ്റെ ഈ സൈഡാണ് നമുക്ക് വൈറ്റ് വന്ന് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ വൈറ്റ് ഏത് സൈഡാണോ കിടക്കുന്നത് അപ്പോൾ ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ച ശേഷം ഇതെപ്പോഴും മുൾവശത്ത് തന്നെ വരണം കേട്ടോ, യെല്ലോ പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ വൈറ്റ് ഇവിടെ റെഡാണ് ഇവിടെ വൈറ്റ് ആണ്. അപ്പോൾ വൈറ്റ് ഏത് വശത്തേക്കാണോ തിരിഞ്ഞ് ഇരിക്കുന്നത് ആ വശത്തേക്ക് ഒന്ന് കറക്കി കൊടുക്കുക. ഒരു പ്രാവശ്യം കറക്കിയാൽ മതി കേട്ടോ, ഒരു കോർണറിലേക്ക് എത്തുന്നവരെ എത്തിയാൽ മതി, എത്തി കൊടുക്കുന്നവരെ കറക്കുക. എന്നിട്ട് നമ്മൾ ഈ ലെയർ ഉണ്ടല്ലോ ഈ സൈഡിൽ, ഇങ്ങനെ നോക്കുമ്പോൾ ഇതാണ് ഈ ലെയർ. ഇത് ഒന്ന് മുൾവശത്തേക്ക് താഴ്ന്ന് മുൾവശത്തേക്ക് ആക്കി കൊടുക്കുക. ഇവിടെ ഓറഞ്ച് ആണ് കേട്ടോ, ഇത് റെഡാണ്. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മൾ ആ വൈറ്റിനെ ഇവിടെ കൊണ്ട് എത്തിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ വൈറ്റിൻ്റെ കൂടെ എത്തിച്ചു കൊടുക്കുക. കണ്ടില്ലേ, അപ്പോൾ എത്തിയിട്ടുണ്ട്. നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ വൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുമോ, വൈറ്റ് മാറി ഇനി വരുമോ എന്നൊക്കെ പറഞ്ഞ് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് വന്നോളൂ കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു ഇതാണ്, രണ്ട് ലെയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു സൈഡിൽ രണ്ട് ലെയർ ബ്ലൂ കളറായിട്ടുള്ളത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇനി മൂന്നെണ്ണം കൂടെ കംപ്ലീറ്റ് ആകാനുണ്ട്. അതിന് ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും മഞ്ഞ കളർ കോമ്പറ്റീഷനായിട്ട് വരാൻ പാടില്ല കേട്ടോ, ഇതിൻ്റെ കൂടെയും. ഇപ്പോൾ മഞ്ഞ ഇല്ലാത്തത് നോക്കിയെടുക്കണം. ഇനി ഇതാണ് കേട്ടോ, നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് മഞ്ഞ ഉണ്ടെങ്കിലും അത് മാറിക്കിട്ടുണ്ടോ. ഈ നാല് സൈഡും മഞ്ഞ ഇല്ലാത്തതായിട്ട് ഇവിടെ ആയിക്കട്ടെ, മാത്രമേ നമുക്ക് ഇത് സെക്കൻഡ് ലെയർ പൂർത്തിയാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി ഓറഞ്ചും ഗ്രീനും ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഗ്രീന് സെൻറ്റർ പോർഷൻ ഗ്രീൻ ആക്കിയിട്ട് കൊണ്ടുവരണം കേട്ടോ. അതിന് നമ്മൾ ഇങ്ങനെ ഒന്ന് കറക്കി കൊടുക്കുക. ഫസ്റ്റ് ലെയർ കറക്കേണ്ട ആവശ്യമില്ല, കറക്കിയിട്ട് നോക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, കിട്ടും. അല്ലാതെ നമുക്കതിൻ്റെ ആവശ്യമില്ല. ഫസ്റ്റ് ലെയർ ഇങ്ങനെ പിടിച്ചിട്ട് രണ്ട് ലെയറും കൂടെ ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആയ പച്ച ലെയറും സെൻറ്റർ പോർഷനും വന്ന് ചേരും കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇനി നമ്മൾ ഓറഞ്ചാണ് മെയിൻ വശത്തുള്ളത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ ഓറഞ്ച് ഉണ്ട്, ഇവിടെ എന്താ പറയുക റെഡാണ്. അപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് വശത്തേക്കാണ് ഈ ഓറഞ്ചിൻ്റെ മുൾവശം കിടക്കുന്ന ഇതുണ്ടല്ലോ, ഇത് പോകേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്ന് നോട്ടിക്ക് കറക്കുന്നുണ്ട്. എന്നിട്ട് ഈ നമ്മൾ എവിടെ നിന്നാണോ കറക്കിയത് ആ വശത്തിൻ്റെ താഴെ നിന്ന് ഒന്ന് പൊക്കി കൊടുക്കാനാണ് ചെയ്യുന്നത്. പൊക്കിയിട്ടുണ്ട്, വീണ്ടും നമ്മൾ ആ കൊണ്ടുപോയി അങ്ങോട്ട് തിരിച്ച ലെയറിനെ ഇതാണ് ഇങ്ങോട്ട് തിരിച്ചു കൊടുക്കുന്നത് കേട്ടോ. എല്ലാം ഒരു പ്രാവശ്യം തന്നെയാണ് കേട്ടോ തിരിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമ്മളൊന്ന് താഴേക്കാക്കി കൊടുക്കുക, ഇതിന് താഴേക്കാക്കി കൊടുക്കുക. അപ്പോൾ ഗ്രീന് വന്ന് ചേരും കേട്ടോ, കണ്ടില്ലേ ഗ്രീന് വന്നിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ സൈഡായിട്ട് വൈറ്റ് കിടക്കുന്നുണ്ട്. അപ്പോൾ വൈറ്റ് ഏത് വശത്തേക്കാണോ തിരിഞ്ഞെടുക്കുന്നത് ആ വശത്തേക്ക് നമ്മളൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ പിടിക്കണം കേട്ടോ, അല്ലാതെ ഇങ്ങനെ പിടിക്കാൻ പാടില്ല. ഇങ്ങനെ പിടിച്ച ശേഷം ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിനെ ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുക്കുക. അപ്പോൾ രണ്ട് വൈറ്റ് കാണാൻ സാധിക്കും. അപ്പോൾ ഈ വൈറ്റിനെയും കൂടി ഇതിനോടകം ചേർത്ത് കൊടുക്കുക, കണ്ടില്ലേ. അപ്പോൾ മൂന്ന് വൈറ്റും ഒരുമിച്ച് കിട്ടിയിട്ടുണ്ട്. അതിന് നമുക്ക് പതുക്കെ ഒന്ന് താത്തി കൊടുക്കണം കേട്ടോ, കണ്ടില്ലേ. അപ്പോൾ ഓറഞ്ചും ഫില്ലായി കിട്ടിയിട്ടുണ്ട്, രണ്ട് ലെയറിൽ ഓറഞ്ചും രണ്ട് ബ്ലൂവും ഫില്ലായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടെണ്ണം കൂടെ വരാനുണ്ടല്ലേ, റെഡും ഗ്രീനും. അപ്പോൾ ഇനി എവിടെയാണ് എന്താ പറയുക യെല്ലോ ഇല്ലാത്തതെന്ന് നോക്കണം. അപ്പോൾ ഈ ഇതിലും ഉണ്ട് യെല്ലോ, ഇതിലും ഉണ്ട്. അപ്പോൾ നമുക്ക് യെല്ലോ പോകാൻ വേണ്ടിയിട്ട് വേറെ ഏതെങ്കിലും കളർ അവിടെ വന്ന് ചേരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 50% കേട്ടോ. അപ്പോൾ ഇത് രണ്ടെണ്ണം ആയിക്കിട്ടിട്ടുണ്ട്. ആകാത്ത വശം ഇങ്ങനെ പിടിക്കുക, ഇവിടെ ഇല്ലല്ലോ യെല്ലോ ഉണ്ട്, വേറെ കളർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പിടിക്കുക. ഇവിടെ ഫില്ല് ചെയ്തിട്ടില്ലല്ലോ ഈ ലെയർ. അപ്പോൾ ഏതാണോ ഫില്ല് ചെയ്യാത്ത രണ്ട് ലെയറും ഫില്ല് ചെയ്യാതിരിക്കുന്നത് അതിങ്ങനെ പിടിക്കുക. അപ്പോൾ ഒന്ന് ഇങ്ങനെ പൊക്കി കൊടുക്കുക കേട്ടോ, ഇങ്ങനെ പൊക്കി കൊടുക്കുക. അപ്പോൾ ഇവിടെ വൈറ്റ് ഉണ്ട് അല്ലേ, അപ്പോൾ ഈ വൈറ്റിനെ ഒന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഒന്ന് എന്താ പറയുക താത്തി കൊടുക്കുക. വൈറ്റ് കണ്ടില്ലേ, ഇത് ഇവിടെ എന്താണ് ഈ കളർ എന്താണ് റെഡാണ്. അപ്പോൾ നമുക്ക് റെഡ് റെഡ് ഉണ്ടല്ലോ, റെഡൊന്നും ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുക്കുക. അപ്പോൾ ഇനി വൈറ്റ് ഇങ്ങോട്ട് തിരിഞ്ഞാണ് നിൽക്കുന്നത്. അപ്പോൾ വൈറ്റിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. എന്നിട്ട് ഇവിടെ ഒന്ന് ജസ്റ്റ് പൊക്കി കൊടുക്കുക, കണ്ടില്ലേ. അപ്പോൾ വൈറ്റ് ഇങ്ങനെ കിട്ടും, കണ്ടില്ലേ, മൂന്ന് വൈറ്റ് ആയി കിട്ടും. അപ്പോൾ അത് നമ്മൾ വീണ്ടും ഒന്ന് താത്തി കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ എവിടെയെങ്കിലും യെല്ലോ മാറി വന്നിട്ടുണ്ടാകണം, വന്നിട്ടില്ലെങ്കിൽ നമ്മൾ വീണ്ടും ഒരു തവണയും കൂടെ അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആയിക്കിട്ടും. അപ്പോൾ ഞാൻ വീണ്ടും അവിടെ തന്നെ ഒന്ന് പൊക്കി കൊടുക്കുന്നുണ്ട്, ഇത് കണ്ടില്ലേ, ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. കൊടുത്ത ശേഷം അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് വേണമെങ്കിൽ തിരിക്കുക കേട്ടോ. ഇതിപ്പോൾ ഇങ്ങോട്ട് തന്നെ തിരിക്കണമെന്നില്ല, ഇങ്ങനെ വേണമെങ്കിൽ തിരിക്കുക. കാരണം ഇത് നമുക്ക് ആയിക്കിട്ടിയിട്ടില്ലല്ലോ, ആകാൻ വേണ്ടിയിട്ടാണ്, യെല്ലോ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ തിരിക്കാം, അപ്പോൾ ഇങ്ങനെ തിരിക്കാം. അപ്പോൾ ഇപ്പോൾ ഇപ്പോഴാണെങ്കിലും ഇവിടെ ഗ്രീൻ എല്ലാം ഗ്രീൻ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് രണ്ട് മൂന്ന് പ്രാവശ്യം ചിലപ്പോൾ തിരിക്കേണ്ടി വരും കേട്ടോ, ആയി കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ ആക്കി എടുത്ത ശേഷം മാത്രമേ നമുക്ക് ടു ലെയർ ആയിട്ട് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഗ്രീനിൻ്റെ ഓപ്പോസിറ്റ് വൈറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വൈറ്റ് ഗ്രീൻ ഈ സൈഡും വൈറ്റ് ഈ സൈഡുമാണ് കിടക്കുന്നത്. എല്ലാം എപ്പോഴും മുൾവശത്ത് തന്നെ വേണം കേട്ടോ. നമ്മൾ വൈറ്റ് ഈ വശത്തേക്ക് ഒന്ന് തിരിച്ചു കൊടുക്കാം, എന്നിട്ട് ഈ വശം ഒന്ന് ഓക്കെ കൊടുക്കാം. അപ്പോൾ രണ്ട് വൈറ്റും ഈ ഒരു വൈറ്റും ഇങ്ങോട്ട് ആയിക്കിട്ടോ, ഇങ്ങോട്ട് ഒരിക്കൽ തിരിച്ചു കൊടുക്കുക. അപ്പോൾ എന്നിട്ട് താത്തി കൊടുക്കുക കേട്ടോ, കണ്ടില്ലേ. അപ്പോൾ ഇനി ഓറഞ്ച് ഫില്ല് കിട്ടിയിട്ടുണ്ട്, ഇവിടെ ബ്ലൂവും ഫില്ല് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇനി ഇവിടെ നോക്കുകയാണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു വശത്ത് യെല്ലോ പോയി കാണും കേട്ടോ, കണ്ടില്ലേ. ഇവിടെ റെഡും ഗ്രീനും ആയിക്കിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത് ഇനി ഫസ്റ്റത്തെ കൂടെ നമുക്ക് ചെയ്യാം.
അപ്പോൾ ഇവിടെ ഗ്രീന് വരുത്തുക സെൻറ്റർ പോർഷനും, പിനെ ഫസ്റ്റ് ലെയർ അല്ലേ, ഇങ്ങനെ വരട്ടിയ ശേഷം ഇവിടെ റെഡാണ്. അപ്പോൾ റെഡ് ഏത് വശത്താണോ കിടക്കുന്നത് നമുക്ക് ഈ വശത്താണ് റെഡ്. ഇവിടെ ഓപ്പോസിറ്റ് ഓറഞ്ചാണ്. അപ്പോൾ നമുക്ക് ഈ ഓപ്പോസിറ്റ് ഓറഞ്ച് വശത്തേക്ക് ഈ റെഡിൻ്റെ ലെയർ ഒന്ന് തിരിച്ചു കൊടുക്കാം. ഒരു പ്രാവശ്യം കേട്ടോ, ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എന്താ വേണ്ടത്, ഇവിടെ ഇത് മൂന്ന് വശം ഇങ്ങനെ തന്നെ പിടിക്കണം കേട്ടോ. ഇവിടെ ഒന്ന് പൊക്കി കൊടുക്കാം അല്ലേ. എന്നിട്ട് ഈ തിരിച്ച വശം വീണ്ടും ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കാം, മുകളിലേക്ക് തിരിക്കാം. എന്നിട്ട് വീണ്ടും നമ്മൾ ഈ വൈറ്റിനെ ഒന്ന് താത്തി കൊടുക്കാം മുകളിൽ ഭാഗം. അപ്പോൾ നമുക്ക് വീണ്ടും ഗ്രീനും വൈറ്റും ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഗ്രീനും ഫുള്ളായിട്ട് ഈ സൈഡ് മുഴുവൻ ഗ്രീനായിട്ട് കിട്ടിയിട്ടുണ്ട്, ഈ സൈഡ് വൈറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വൈറ്റിൻ്റെ വശത്തേക്കൊന്ന് ഇങ്ങനെ പിടിച്ചിട്ട് വൈറ്റ് ഏത് വശത്തേക്കാണോ ആ വശത്തേക്കൊന്ന് കറക്കി കൊടുക്കാം ഒരു പ്രാവശ്യം കേട്ടോ. കറക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് താഴത്തെ ലെയറിൻ്റെ ഇത് ഒന്ന് പൊക്കി കൊടുക്കാം. ജസ്റ്റ് മുമ്പ് ചെയ്തപോലെ തന്നെ കേട്ടോ, എല്ലാതും ഒരേപോലെ തന്നെയാണ്. ഈ നാല് കളറും ഒരുമിച്ച് വരാൻ വേണ്ടിയിട്ട് ഒരേപോലെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്, ഒരേ മെത്തേഡ് തന്നെയാണ്. അപ്പോൾ നമുക്ക് മഞ്ഞ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത പോലെ ചെയ്യുന്നുണ്ടോ അത് അറിയാത്തവരൊന്നുകൂടെ നോക്കുക രണ്ട് പ്രാവശ്യം, അപ്പോൾ അറിയാൻ സാധിക്കട്ടോ. അപ്പോൾ നമ്മൾ വൈറ്റെല്ലാം ഫില്ലാക്കിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും അത് താത്തി കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഗ്രീനും ഓറഞ്ചും ബ്ലൂവും റെഡും എല്ലാം ഫില്ലാക്കിയിട്ടുണ്ടല്ലേ. അപ്പോൾ സെക്കൻഡ് എന്താ പറയുക, വൈറ്റ് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അല്ലാതെ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ മാറിപ്പോകും, പിന്നെ അതെല്ലാം കറക്റ്റായി വരുമ്പോൾ ലെയറൊക്കെ കറക്റ്റ് ആകുമ്പോൾ കറക്റ്റായി നിൽക്കും കേട്ടോ. അപ്പോൾ ടു ലെയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കണ്ടില്ലേ. നമ്മുടെ കാണിച്ചന ഇവിടെ രണ്ട് റെഡ് രണ്ട് ലെയറിലും ഗ്രീന് രണ്ട് ഓറഞ്ച് രണ്ട് ബ്ലൂ. ഇനി നമുക്ക് മൂന്നാമത്തെ ഒരു ലെയർ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇത് കംപ്ലീറ്റ് ആവും കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഈ എന്താ പറയുക, ഈ ലൈനിൽ കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ ഇങ്ങനെയും കിട്ടാൻ സാധ്യതയുണ്ട്. പ്ലസ് ഇവിടെയും മഞ്ഞ, ഇവിടെയും മഞ്ഞ വന്നിട്ട് പ്ലസ് ആകൃതിയിൽ കിട്ടാൻ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് ജെ ടൈപ്പിൽ ഇവിടെ ഒരു മഞ്ഞ വന്നിട്ട് അങ്ങനെ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഏത് ഇല്ലെങ്കിൽ ഈ ഒരു പോയിന്റിൽ മാത്രം മഞ്ഞ വന്ന് നിൽക്കാൻ സാധ്യതയുണ്ട് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ നമുക്ക് വേണ്ടത് നമുക്ക് അവസാനം ഈ പ്ലസ് ആകൃതിയിൽ വന്ന് ചേരണം. അപ്പോൾ നമുക്കിപ്പോൾ ഇനി എന്താ പറയുക, ഒരു തവണ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്ലസ് ആകൃതിയിലായിക്കിട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക, പോയിൻ്റ് ആകൃതിയിലോ ജയ ആകൃതിയിലൊക്കെ മഞ്ഞ വരികയാണെങ്കിൽ, മഞ്ഞിൻ്റെ ഇത് ഓരോ ഇത് ഇത് വരികയാണെങ്കിൽ നമുക്ക് ഒരേ മെത്തേഡ് തന്നെയാണ് കേട്ടോ. അത് വീണ്ടും രണ്ട് തവണയും കൂടെ ഒന്ന് ചെയ്തെടുക്കണം. ഇപ്പോൾ നമുക്ക് ഒരു തവണ ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ ഇന്ന് സെക്കൻഡ് ലെയറാണ് കേട്ടോ പൂർത്തിയാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനി തേർഡ് ലെയറും കൂടെ പൂർത്തിയാക്കുമ്പോഴേക്കും വീഡിയോ ഒരുപാട് ലെങ്തി ആകും. അതുകൊണ്ട് അടുത്ത ദിവസം ഒരു വീഡിയോ കൂടെ ചെയ്യുന്നതായിരിക്കും കേട്ടോ, തേർഡ് ലെയറോട് കൂടിയത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മെസ്സേജ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ലെയർ അടങ്ങിയ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ.